നമസ്കാരം. ഇന്ത്യ വീണ്ടും ഒരു രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്തവണ ജനങ്ങൾക്ക് നേരിട്ട് തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയില്ലെങ്കിലും തങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളിലൂടെ തിരഞ്ഞെടുപ്പിൽ പരോക്ഷമായി ഭാഗമാകാം. അതെ, പറഞ്ഞു വരുന്നത് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനെ കുറിച്ച് തന്നെ. പ്രധാനമായും ഇത്തവണ മത്സര രംഗത്തുള്ളത് NDA സ്ഥാനാർത്ഥിയായി ദ്രൗപദി മുർമുവും പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി യശ്വന്ത് സിൻഹയുമാണ്. ഒരാൾ BJP യുടെ രാഷ്ട്രീയ ഗോതയിലൂടെ കടന്നു വന്നയാളാണെങ്കിൽ മറ്റേയാൾ വാജ്പേയി മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്നയാൾ. പിന്നീട് BJP യിൽ രണ്ടാം നിര ശക്തമായപ്പോൾ തഴയപ്പെട്ട മുതിർന്ന നിരയിലെ ശക്തനായ നേതാക്കളിൽ ഒരാൾ. പോരാട്ടം കടുക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. പോരാട്ടം ശക്തമാകുമെങ്കിലും കൂടുതൽ സാധ്യത ദ്രൗപദി മുർമുവിന് തന്നെയാണെന്ന് രാഷ്ട്രീയ വിദഗ്ധർ സൂചിപ്പിക്കുന്നു. ദ്രൗപദി മുർമുവിന്റെ വിജയത്തിനായി അരയും തലയും മുറുക്കി BJP യും NDA യും രംഗത്തുണ്ട്. അതിന്റെ ആദ്യ പടിയായാണ് ദ്രൗപദി മുർമുവിനെ സ്ഥാനാർത്ഥി പത്രികാ സമർപ്പണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എത്തിയത്. ഒഡീഷയിലെ മയൂർബഞ്ച് ജില്ലയിൽ സാന്താൾ ഗോത്രത്തിലാണ് ദ്രൗപദി മുർമുവിന്റെ ജനനം. പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ദ്രൗപദിയുടെ അച്ഛനും മുത്തച്ഛനും ഗ്രാമമുഖ്യന്മാരായിരുന്നു. ശ്യാം ചരൺ മുർമുവിനെയാണ് അവർ വിവാഹം ചെയ്തത്. 3 കുട്ടികൾ, 2 ആൺകുട്ടികളും ഭർത്താവും മരിച്ചു. ഒരു മകളാണ് കൂടെയുള്ളത്. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും മുമ്പ് സ്കൂൾ അധ്യാപികയായാണ് മുർമു തന്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങിയത്. അരബിന്ദോ ഇന്റഗ്രൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു ദ്രൗപദി മുർമു. പിന്നീട് ഒഡീഷ സർക്കാരിന്റെ ജലസേചന വകുപ്പിൽ ജൂനിയർ അസിസ്റ്റന്റായും ജോലി ചെയ്തു. 1997 അവർ BJP യിൽ ചേരുകയും അതേ വർഷം റൈരംഗ്പൂർ നഗർ പഞ്ചായത്ത് കൗൺസിലറുമായി വിജയിച്ചു. പിന്നീട് അങ്ങോട്ട് തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ദ്രൗപദി മുർമുവിനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2000-ൽ MLA ആയി ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ബിജു ജനതാദാൾ സഖ്യത്തിലായിരുന്ന BJP യും മന്ത്രിസഭയുടെ ഭാഗമായപ്പോൾ ആദ്യ 2 വർഷം വാണിജ്യ ഗതാഗത മന്ത്രി സ്ഥാനവും അടുത്ത 2 വർഷം ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പും കൈകാര്യം ചെയ്തു. തുടർച്ചയായി 2 തവണ MLA ആയി മുർമു. 2007-ൽ ഒഡീഷയിലെ ഏറ്റവും മികച്ച MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. 2015-ൽ ജാർഖണ്ഡ് ഗവർണറായി ദ്രൗപദി മുർമു അധികാരമേറ്റു. ജാർഖണ്ഡിൽ 5 വർഷം പൂർത്തിയാക്കുന്ന ആദ്യ ഗവർണറായി ദ്രൗപദി മുർമു മാറി. ജാർഖണ്ഡിന്റെ ആദ്യ വനിതാ ഗവർണർ എന്ന പ്രത്യേകതയും ദ്രൗപദി മുർമുവിന് തന്നെ. ഒടുവിൽ ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി BJP നാമനിർദ്ദേശവും ചെയ്തു. ദ്രൗപദി മുർമുവിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു രാഷ്ട്രീയ വളർച്ചയായിരുന്നു പ്രതിപക്ഷ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായ യശ്വന്ത് സിൻഹയുടേത്. 1960-ലാണ് പാറ്റ്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നും പൊളിറ്റിക്കൽ സയൻസ് അധ്യാപിക വേഷം സിൻഹ അഴിച്ചുവെക്കുന്നത്. അതേ വർഷം അദ്ദേഹം സിവിൽ സർവീസിൽ കയറി. തുടർന്ന് 24 വർഷത്തെ നീണ്ട ഔദ്യോഗിക ജീവിതം. അതിനിടയിൽ ബീഹാർ ഗവൺമെന്റിന്റെ ധനകാര്യ വകുപ്പിൽ 2 വർഷം അണ്ടർ സെക്രട്ടറിയും ഡെപ്യൂട്ടി സെക്രട്ടറിയുമായിരുന്നു. പിന്നീട് വാണിജ്യ മന്ത്രാലയത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ഡെപ്യൂട്ടി സെക്രട്ടറിയായും പ്രവർത്തിച്ചു. 7 വർഷത്തോളം വിദേശകാര്യ വകുപ്പിൽ. പിന്നീട് 1980 മുതൽ 1984 വരെ ഉപതല ഗതാഗത മന്ത്രാലയത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ജോയിന്റ് സെക്രട്ടറിയായി. 1984-ൽ സർവീസിൽ നിന്ന് രാജിവെച്ചു. പിന്നീടാണ് അദ്ദേഹം രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. 1984-ൽ ജനതാ പാർട്ടി അംഗമായി. 1986-ൽ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി. 1988-ൽ രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1989-ൽ ജനതാൾ രൂപീകരിച്ചപ്പോൾ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി നിയമിതനായി. ചന്ദ്രശേഖറിന്റെ മന്ത്രിസഭയിൽ 1990 നവംബർ മുതൽ 1991 ജൂൺ വരെ ധനമന്ത്രിയായി. 1996-ൽ അദ്ദേഹം BJP യിലേക്ക് കൂടുമാറി. ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ വക്താവായി മാറി. 1998-99 2009 വർഷങ്ങളിൽ ഹസാരിബാഗിൽ BJP സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1998 മാർച്ചിൽ ധനമന്ത്രിയായി നിയമിതനായി. 2002 ജൂലൈ 1 വിദേശകാര്യ മന്ത്രിയായി നിയമിതനായി. 2004-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷെ അദ്ദേഹത്തിന് വിജയിക്കാനായില്ല. എങ്കിലും 2005-ൽ അദ്ദേഹം വീണ്ടും പാർലമെന്റിൽ തിരിച്ചെത്തി. തുടർന്ന് തൃണമൂലിൽ. നിരവധി പേരുകൾ പരിഗണിച്ച ശേഷമാണ് BJP ദ്രൗപദി മുർമുവിന്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിച്ചേർന്നത്. അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചും രാജ്യത്തിന്റെ വികസനത്തെക്കുറിച്ചും കൃത്യമായ കാഴ്ചപ്പാടുള്ള നേതാവാണ് മുർമുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റിൽ കുറിച്ചിരുന്നു. നിതീഷ് കുമാറിന്റെ JDUയും ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കും കൂടി പിന്തുണ അറിയിച്ചതോടെ NDA യുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി ദ്രൗപദി മുർമു അനായാസ വിജയം ഉറപ്പാക്കി കഴിഞ്ഞു. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ആധികാരികമായ ജയം ഉറപ്പാക്കാൻ NDAക്ക് പുറത്ത് പരമാവധി കക്ഷികളുടെ പിന്തുണ BJP ക്ക് നേടേണ്ടതുണ്ട്. ഇത്തരമൊരവസ്ഥയിൽ കൃത്യമായ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പായിരുന്നു മുർമുവിൻ്റേത്.
ഒഡീഷയിൽ നിന്നുള്ള ഒരാളെ രാഷ്ട്രപതി പദവിയിലേക്ക് കൊണ്ടുവരിക വഴി ബിജു ജനതാദളിന്റെയും മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെയും പിന്തുണ ബിജെപിക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞു. ദ്രൗപദി മുർമു ഉൾപ്പെടെയുള്ള ഗോത്രവർഗ വിഭാഗം ഒഡീഷയിലേതുപോലെ ആന്ധ്രയിലും സജീവമാണ്. അതിനാൽ ആന്ധ്ര മുഖ്യമന്ത്രി വൈഎസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ പിന്തുണയും ബിജെപിക്കാവും. പശ്ചിമ ബംഗാളിലും ഒഡീഷയിലും ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും മുർമുവിന്റെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യുമെന്ന് പാർട്ടി കരുതുന്നു. ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ഒരു രാഷ്ട്രപതി എന്ന വാർത്ത വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും തങ്ങൾക്ക് ഗുണകരമായ മാറ്റം കൊണ്ടുവരുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു. മധ്യവർഗ പാർട്ടി എന്ന ബി ജെ പി പ്രതിച്ഛായ പൊളിച്ചെഴുതാനും ഇതിലൂടെ നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നു. അതോടൊപ്പം ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെന്ന നിലയ്ക്ക് പ്രാദേശിക പാർട്ടിയുടെ പിന്തുണയും ഉറപ്പാക്കാൻ ബി ജെ പിക്ക് കഴിയുന്നു. രാജ്യം 75-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ അതിന് ഔദ്യോഗികമായി അധ്യക്ഷം വഹിക്കുക ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ഒരു വനിതാ രാഷ്ട്രപതി ആവുമെന്നാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ വിജയവും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.